കോവിഡിന്റെ മറവിൽ പി പി എ കിറ്റ് ഉൾപ്പെടെ ഉപകരണങ്ങൾ വാങ്ങിയതിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ മറയാക്കി സർക്കാർ നടത്തിയത് തീവെട്ടിക്കൊള്ള തന്നെയെന്ന് സൂചനകൾ എം കെ മുനീർ ആരോപണവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടു ഇതോടെയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി ചർച്ചയാക്കുന്നതും കോഴിക്കോട് നഗരസഭയ്ക്ക് ഗുണനിലവാരം ഉറപ്പാക്കി നാനൂറ് രൂപ നിരക്കിലാണ് താൻ പി കിറ്റ് സ്പോൺസർ ചെയ്തത് നിലവാരം ഉറപ്പാക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കിറ്റ് വാങ്ങിയെന്ന് അവകാശപ്പെടുന്ന മന്ത്രി തലേന്ന് നാനൂറ് രൂപയ്ക്ക് കിറ്റ് വാങ്ങിയതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കണമെന്ന് എം കെ മുനീർ പറയുന്നു ഇൻഫ്രാറെഡ് തെർമോമീറ്റർ പൊതുവിപണിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില അതാണ് അയ്യായിരം രൂപയ്ക്ക് വാങ്ങിയതെന്നും മുനീർ പറഞ്ഞു ഇതോടെ വിവാദം ആളിക്കത്തുകയാണ് ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് മുനീറിന്റെ തീരുമാനം കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി പി പി എ കിറ്റും മാസ്കും വാങ്ങിയതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിന് പിന്നാലെ രേഖകളും മുനീർ പുറത്തുവിട്ടു അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ട് വിലകളിൽ പി പി എ കിറ്റിന് കരാർ ഉറപ്പിച്ചു ഒരു കമ്പനിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കും മറ്റൊന്നിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കുമാണ് കിറ്റ് വാങ്ങിയത് ഉയർന്ന നിരക്കിൽ കിറ്റ് വാങ്ങിയ കമ്പനികൾക്ക് മുൻകൂറായി മുഴുവൻ തുകയും അനുവദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പി പി ഐ കിറ്റും എൻ നയൻറ്റി ഫൈവ് മാസ്കും വാങ്ങിയത് കോവിഡ് വാർ റൂമിന്റെ ചുമതലയുള്ള വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇ കെ ഇളങ്കോവന്റെ സാന്നിധ്യത്തിൽ മാർച്ച് ഇരുപത്തി എട്ടിന് ഇതിന്റെ നടപടികൾ ആരംഭിച്ചു തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ അൻപതിനായിരം കിറ്റും നൂറ്റി അറുപത് രൂപ നിരക്കിൽ ഒരു ലക്ഷം എൻ നയൻറ്റി ഫൈവ് മാസ്കും വാങ്ങാൻ ധാരണയായി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിറ്റേന്ന് തന്നെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നിന്ന് ഫയൽ വന്നു ഗുണമേന്മ പരിശോധന നടത്താതെ കിറ്റ് വാങ്ങുന്നതിനെ സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥർ എതിർത്തു തുടർന്ന് ഈ കമ്പനിയിൽ നിന്ന് പതിനായിരം കിറ്റ് വാങ്ങാൻ ധാരണയായി മുപ്പതിന് കരാർ ഒപ്പിട്ടപ്പോൾ കിറ്റിന്റെ എണ്ണം അയ്യായിരം കൂടി വർദ്ധിപ്പിച്ചു ഇരുപത്തി അയ്യായിരം മാസ്കിനും കരാറായി നിരക്കുകളിൽ മാറ്റമില്ല ഇരുപത്തി ഒൻപതിന് മറ്റൊരു കമ്പനിയുമായി കുറഞ്ഞ തുകയ്ക്ക് കരാറിൽ ഏർപ്പെട്ടതിന്റെ രേഖകളും മുനീർ പുറത്തുവിട്ടു ഈ കമ്പനിയിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് പി പി എ കിറ്റ് വാങ്ങിയത് ഇതിന്റെ കരാറും കോർപ്പറേഷൻ തന്നെ നൽകുകയായിരുന്നു തൃശൂരിലെ ഒരു കമ്പനിയിൽ നിന്ന് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിലാണ് തെർമോമീറ്റർ വാങ്ങിയത് യഥാർത്ഥ വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നും സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സർക്കാരിന് കുറഞ്ഞ നിരക്കിൽ നൽകുന്നുവെന്നും ഫയലിൽ കാണുന്നു തെർമോമീറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയിൽ താഴെയാണ് വിലയെന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ ഉയർന്ന വിലയ്ക്ക് കൂടുതൽ പി പി എ കിറ്റുകൾ വാങ്ങേണ്ടി വന്നെങ്കിലും എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിരുന്നുവെന്ന് മന്ത്രി കെ കെ ശൈലജ പറയുന്നു ഒരു ക്രമക്കേടും നടന്നിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു അവിശ്വാസപ്രമേയ ചർച്ചയിൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ നിരത്തുകയാണ് എം കെ മുലീര് കുറഞ്ഞ വിലയ്ക്ക് പി പിഐ കിറ്റുകള് ലഭ്യമായിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിറ്റുകൾ വാങ്ങിയത് ഗുണനിലവാരം നോക്കിയാണെന്നാണ് കഴിഞ്ഞ ദിവസം സഭയിൽ ആരോഗ്യമന്ത്രി വിശദീകരിച്ചത്